ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അവിനാശ് ചിത്രയെ ഫോൺ ചെയ്യുകയാണ്. ചിത്രയോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നു. ചിത്രയും വിട്ടുകൊടുക്കാതെ സംസാരിക്കുകയാണ്. അവിനാശ് പറയുന്നു, എന്തൊക്കെ സംഭവിച്ചാലും പ്രിയയുടെ കല്യാണം ഞാൻ മുടക്കും. ചിത്ര പറയുകയാണ്, എങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങാൻ സമയം കാണില്ല. പിന്നെ എന്തായാലും ഏട്ടൻ്റെ ഒരു ഫോട്ടോ തന്നേരെ, കാരണം ഇവരുടെ കൈകൊണ്ട് തന്നെ ഏട്ടൻ തീരും എന്ന് പറഞ്ഞ് ചിത്ര ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇത് കേട്ട് മായയും താരയും അവിടേക്ക് വരുന്നു. അവർ ചിത്രയെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ അവർക്കെതിരെ ചിത്ര സംസാരിക്കുന്നുണ്ട്. അത് കേട്ട് അമ്മ അവിടേക്ക് വരുന്നു. ചിത്രയെ ന്യായീകരിച്ച് സംസാരിക്കുകയാണ്. മായയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യുകയാണ് പത്മാവതി അമ്മ. ശേഷം മായയും താരയും അവിടെ നിന്ന് പോകുന്നു. അവർ സംസാരിക്കുന്നതെല്ലാം ശിവ അവിടെ കേട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ശിവ മായയോടും താരയോടുമായി അവർ നേരത്തെ സംസാരിച്ചതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ശിവയോട് ഒന്നും തിരിച്ച് മറുപടി പറയാനാകാതെ തല കുനിച്ച് നിൽക്കുകയാണ് മായയും താരയും. ശിവ അവിനാശിനെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾക്കും അവിനാശിനോട് ഒരു താല്പര്യവുമില്ല എന്ന് പറയുന്നുണ്ട്. അവിനാശിന് വേണ്ടിയുള്ള വക്കാലത്ത് പറച്ചിൽ ഇനി ഈ വീട്ടിൽ കേൾക്കരുത്. അങ്ങനെ പറഞ്ഞാൽ അവരും ഈ വീട്ടിൻ്റെ ശത്രുവാണെന്ന് പറഞ്ഞ് ശിവ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പ്രിയയുടെയും രാജീവൻ്റെയും വിവാഹക്കുറി നോക്കുകയാണ് പ്രിയ. അരികിൽ സുധാകരനും ആശാലതയുമുണ്ട്. നാളെ മുതൽ എല്ലാവരെയും വിളിച്ചു തുടങ്ങിക്കോ എന്ന് സുധാകരൻ പറയുന്നു. നാളെ 1-ാം തീയതിയായിട്ട് അമരാവതിയിൽ നിന്ന് തന്നെ വിളിച്ചു തുടങ്ങാമെന്ന് സുധാകരൻ പറയുന്നു. ആശാലത പറയുന്നുണ്ട്, കല്യാണം വിളിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം, സൂക്ഷിക്കണം എന്ന്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് സുധാകരൻ പറയുന്നു. എന്നാലും ആശാലത അവിനാശിനെ കുറിച്ചാണ് പറഞ്ഞത്. അതാലോചിച്ച് ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ട് പ്രിയയും സുധാകരനും. അവർ സംസാരിക്കുന്നതിനിടയിൽ പ്രിയയെ രാജീവ് ഫോൺ ചെയ്യുന്നു. സന്തോഷത്തിൽ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ് പ്രിയ. പ്രിയയുടെ സന്തോഷം കണ്ട് ആശാലതയും സുധാകരനും സന്തോഷിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പത്മാവതി അമ്മയും ജ്യോതിയും ചിത്രയും സംസാരിക്കുന്നു. നാളെ ചിങ്ങം 1 പറയുന്നുണ്ട്. എന്തായാലും കർക്കിടകം തീർന്നു, ചിങ്ങം തുടങ്ങി എന്നും പറയുന്നു. എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നും അമ്മ പറയുന്നു. അതിനായി എല്ലാവരെയും വിളിക്കുന്നു. അമ്മ പറയുന്നു, ഇനി എല്ലാവരുമായുള്ള വഴക്കുകളും നിർത്തണം, ഇനി ഓണം വരികയാണ്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല എന്നും ഞങ്ങളിനി ആരോടും വഴക്കിനൊന്നും പോകില്ല എന്നും. അതിനായി എല്ലാവരോടും ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ അമ്മ പറയുന്നു. നാളെ മുതൽ നമ്മളുടെ വീട് ഒരു സ്വർഗമായിരിക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവർ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴും ജ്യോതിയും മായയും മനസ്സിൽ പറയുന്നുണ്ട്, ഇതുകൊണ്ടൊന്നും നീയൊന്നും നന്നാവില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് DK മുറിയിൽ ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്നു. അവിടേക്ക് ജ്യോതി വരുന്നുണ്ട്. അമ്മ കൈ കൊടുക്കാൻ പറഞ്ഞതിനെപ്പറ്റി സംസാരിക്കുകയാണ്. ഈ വീട്ടിൽ താമസിക്കുമ്പോൾ എല്ലാവരും പരസ്പരം സ്നേഹിക്കണമെന്ന് DK പറയുന്നു. അവർ സംസാരിക്കുന്നതിനിടയിൽ സുധാകരൻ വിളിച്ച് DKയോട് കല്യാണക്കുറി കിട്ടിയ കാര്യം പറയുന്നുണ്ട്. ശേഷം നാളെ അവിടേക്ക് വരുമെന്നും പറയുന്നു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് DK ജ്യോതിയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശിവ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുകയാണ്. ശിവയ്ക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. ഫോൺ ഒരു പ്രാവശ്യം വിളിച്ച് ഫോൺ എടുക്കുന്നില്ല ശിവ. രണ്ടാമതും ആ കോള് വരുന്നുണ്ട്. അങ്ങനെ ശിവ ഫോൺ എടുക്കുന്നു. ഫോൺ വിളിച്ചത് അമലയായിരുന്നു. ഫോണിലൂടെ അമല കരയുന്നുണ്ട്. ആദ്യം അമലയാണെന്ന് ശിവയ്ക്ക് മനസ്സിലായില്ല. കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ശിവ ശിവ എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അത് കേട്ട് ശിവ ടെൻഷനായി അവിടെ നിന്ന് എണ്ണീറ്റ് ആലോചിച്ച് നിൽക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.